हाय फ्रेंड्स अब नाम कई वीडियो कुछ प्रॉब्लम्स नोकी कंटिन्यूएशन तन्याना इन क्लास इवे अरिथमेटिक सीक्वेंस समांतर श्रेणी कुछ इंपॉर्टेंट प्रॉब्लम्स नोक क्लास नन्नाई श्रद्धिच्चि सिमिलर आयिट्टुल्ल प्रॉब्लम्स चेय्तु नोक्क अतिनु मुन्ने निंगल ई वीडियो आद्यायिट्ट काणुन्नतेंकिल इतिनु मुन्नत्ते वीडियोस ओन्नु कंड पढ़िच्चतिनु शेषम मात्रम ई वीडियोयिलेक्क वरिक ई चानल ओन्नु सब्स्क्राइब चेय्या बेल ऐकण अमर्त्तुक क्लास निंगल्क्क मनसिलायिट्टुंडेंकिल लाइक चेय्या नमुक्क आद्यत्ते क्वस्ट्यनिलेक्क पोकाम इविडे ओरु टेबिळ तन्निट्टुण्ड ई टेबिळिल कुरच्च अरिथ्मेटिक सीक्वेंस तन्निट्टुण्ड अतिन करस्पोंडिंग आयिट्ट കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് ഈ സീക്വൻസിൽ പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ആ പ്രോബ്ലത്തിൽ കുറച്ച് അധികം നമ്പേഴ്സ് സീക്വൻസ് തന്നിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നില്ല അതിൽ മൂന്ന് മെയിൻ ആയിട്ടുള്ള ടൈപ്പ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആദ്യത്തെ സീക്വൻസ് 11 22 33 എന്ന് പോകുന്ന नंबर्स अरिथमेटिक सीक्वेंस आनो अदे अल 22 माइनस 11 अल 10 11 रिपीट रीती कॉमन डिफरेंस 11 वरुन रीती नाम सीक्वेंस अल 123 132 ई रु नंबर्स आ सीक्वेंस अलो नाम चेक इत नमुक रु रीती नि टेक्स्ट इदादित्ते भागत आयत कारण നമ്മുടെ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്തിട്ടില്ല സാധാരണ ഒരു മെത്തേഡ് ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക ഓക്കേ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ എത്രയാണ് കോമൺ ഡിഫറൻസ് 11 ആണ് അല്ലേ 11 ആണ് നമ്മുടെ നമ്പർ എത്രയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട നമ്പർ 123 ആണ് ഓക്കേ 123 എന്ന 11 മൈനസ് ചെയ്യുന്നു എത്ര കിട്ടും 3 minus 1, 2, 2 minus 1, 1, 1. അല്ലെ ഈ 112 112 11 ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കേ ചെയ്തെന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം നമ്മൾ കണ്ടു ആ പൊതു വ്യത്യാസത്തിനെ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്തു 112 കിട്ടി ഈ 112 നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയ 11 ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം ओके 112 नंबर आना नाम चेक 11 मल्टिप्ल्स नोक ऐलपम 10 मल्टिप्लाई अल 11 इंटू 10 एत्र वो 110 वो अल 10 मल्टिप्लाई चयब सौकर्य लास्ट नमक सीरों मे अ 110 कई रु डिजिटि शेष 112 वरुद अदान उपायम 11 സോറി 123 എന്തായിരിക്കില്ല 11 ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് ഇത് എന്താണ് 123 ഈ സീക്വൻസിലെ നമ്പർ അല്ല ഓക്കേ ഇനി നമുക്ക് 132 ചെക്ക് ചെയ്യാം ഇവിടെ 132 നെ നമ്മൾ 132 ൽ നിന്നും 11 സബ്ട്രാക്ട് ചെയ്തു 2 മൈനസ് 1 1 3 മൈനസ് 1 2 1 അല്ലേ 121 എന്താണ് 11 ഇൻടു 11 ആണ് എന്ത് 121 എന്ന് പറയുന്നത് അപ്പോൾ 121 എന്ന് പറയുന്നത് നമ്മുടെ 11 ന്റെ മൾട്ടിപ്പിൾ ആണ് സീക്വൻസിലാണ് വരുന്നത് അതുകൊണ്ട് എന്താണ് 132 ഉം എന്താണ് നമ്മുടെ സീക്വൻസിൽ അരിത്മാറ്റിക് പ്രോഗ്രഷനിൽ വരും എന്ന രീതിയിൽ നമ്മൾ ചെയ്തത് എന്താണ് നമ്മുടെ നമ്പറിൽ നിന്നും കോമൺ ഡിഫറൻസിനെ സബ്ട്രാക്ട് ചെയ്തു ആ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ 11 ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കി ഇങ്ങനെയാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പക്ഷേ ഇതൊരു വലിയ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്തു നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സോട്ട് പറയുന്നത് കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി നമുക്ക് ഫോളോ ചെയ്യാം പരീക്ഷയ്ക്ക് ഒരിക്കലും ഇന്ന രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടാവില്ല അപ്പോൾ എനിക്ക് എന്തോ ഈ ഒരു രീതി അത്ര ആപ്റ്റായി തോന്നിയിട്ടില്ല കാരണം ഒരു വലിയ നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള പരിപാടി എന്താണ് നമുക്ക് ഇതിനു മുന്നത്തെ ക്ലാസ് കണ്ടവരാണെങ്കിൽ അറിയുന്നുണ്ടാവും നമുക്ക് എന്താണ് ഒരു nth ടേം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് എന്താണ് a plus n minus 1 into d ആണ് എന്ത് nth ടേം എന്ന് പറയുന്നത് അല്ലേ ഇവിടെ നമുക്ക്
first case nth term athrayana 123 aanu alle a athrayana a nu parayunnathu nammude first term aaya 11 aanu common difference b nu parayunnathu endana nammude 22 minus 11 alle athrayana 11 thanneyana okay ee a neem b ne namukku ee or equation like eduthittu nokkam appo endu varum 11 plus n minus 1 into 11 thanne varum alle अत्र वो 11 प्लस 11 एन माइनस 11 वो अल एवन अगत मल्टिप्लाई अल अगे वो 11 एन माइनस 11 अल इन नमक प्लस 11 माइनस 11 अलग 11 माइनस 11 जीरो 11 एन ई 11 एन आने 123 पर ओके इवे नत्र कमु 123 divided by 11 അല്ലേ ഇത് നമുക്ക് ഒരു ഹോൾ നമ്പർ ആണോ കിട്ടുന്നതെന്ന് നോക്കിയാ മതി നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഹോൾ നമ്പർ കിട്ടുന്നോ നോക്കാം ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൈഡിൽ 123 divided by 11 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർമൽ പ്രൊസീജറിൽ നമുക്ക് ചെയ്തു നോക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം 11 നമുക്ക് ലോജിക് ഉപയോഗിച്ച് ചെയ്യാം എങ്ങനെയാണ് 11 into 10 എത്രയാണ് 110 ആണ് അല്ലേ 110 ന് ശേഷം അടുത്ത വരുന്ന ടേം എന്താണ് 11 into 11 എത്ര വരും 121 വരും അതിന് രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 123 കിട്ടുന്നത് 121 ഒരു ടേം ആയ സ്ഥിതിക്ക് 123 എന്താണ് ഒരിക്കലും നമുക്ക് ഒരു ഹോൾ ടേം ഒരു ഹോൾ നമ്പർ കിട്ടില്ല 11 പോയിന്റ് ഏതെങ്കിലും ഒരു നമ്പറേ നമുക്ക് കിട്ടുള്ളൂ 11.2 ഓ ഈ രീതിയിലുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക ഒരു ഹോൾ നമ്പർ ഒരിക്കലും കിട്ടില്ല अब इतर अरिथमेटिक सीक्वेंस नंबर ऑफ टर्म्स एंवल फ्राक्षन आवेदन हॉल नंबर अद नमक 123 ई सीक्वेंसी भागम कूड़ी पर आद मेतड नमुक एल केस आप्लिकब चल केस नब्ट्राक्टी कंफ्यूशन नमुक ईसी वे नोब्लम सोलव कूड़ल ना a plus n minus 1 into d equal to nth term അല്ലേ ആ ഇക്വേഷൻ എടുക്കുക അതിൽ നിന്ന് നമ്മൾ എന്താണ് കാണുന്നത് n നമ്പർ ഓഫ് ടേം കാണും നമ്പർ ഓഫ് ടേം നമുക്ക് ഹോൾ നമ്പർ കിട്ടാനെങ്കിൽ ഒരു പൂർണ്ണസംഖ്യ കിട്ടാനെങ്കിൽ എന്താണ് അത് സീക്വൻസിൽ വരും ഇല്ലെങ്കിൽ വരില്ല ഇത് നമ്മൾ ഇതിനു മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഒരു സിമിലർ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ n കണ്ടുപിടിക്കുക നമുക്ക് സീക്വൻസിൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കും ഇനി നമുക്ക് 132 ഈ മെത്തേഡിൽ ചെയ്താൽ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ നമ്മൾ a plus n minus 1 into b equal to 132 അല്ലേ a യും 11 ആണ് കോമൺ ഡിഫറൻസും 11 ആണ് 11 plus n minus 1 into 11 equal to 132 അകത്തെ മൾട്ടിപ്ലൈ ചെയ്തു 11 प्लस 11 एन माइनस 11 इक्वल टू 132 അതായത് 11 एन इक्वल टू 132 एन इक्वल्स 132 डिवाइडेड बाय 11 അല്ലെ 132 डिवाइडेड बाय 11 അല്ലെ 1 into 11 11 ബാലൻസ് എത്രയാണ് 2 22 2 ടൈംസ് ഇൻടു 11 22 ബാലൻസ് 0 അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം 132 ബൈ 11 എത്രയാണ് 12 ആണ് അല്ലേ 12 എന്ന് പറയുന്നത് എന്താണ് ഒരു ഹോൾ നമ്പർ ആണ് അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഈ നമ്പർ ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മുടെ സമാന്തര ശ്രേണിയിൽ ഒരു ഭാഗമാണ് നമുക്ക് പറയാം അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് യെസ് അല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സീക്വൻസ് എത്ര വലിയ സീക്വൻസും എത്ര വലിയ കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ആണെങ്കില ഒരു നമ്പർ തന്നിട്ട് നമ്മുടെ സീക്വൻസിൽ ഉള്ളതാണോ അല്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് എങ്ങനെയാണ് ഉത്തരം കണ്ടെത്താൻ പറ്റുക നമ്മുടെ ഇക്വേഷൻ അല്ലേ a plus n minus 1 ന്റെ d ല നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം ഇട്ട് കൊടുത്ത് നമ്പർ ഓഫ് ടേംസ് കാണുക നമ്പർ ഓഫ് ടേംസ് ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന നമ്പർ സീക്വൻസിൽ ആയിരിക്കും അതൊരു ഫ്രാക്ഷൻ ഫോമിലേക്ക് അല്ലേ ഫ്രാക്ഷൻ ഫോമിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയുടെ ഭാഗമല്ല എന്ന് കണ്ടെത്താം ഇനി നമുക്ക് ഈ ടേബിളിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്ന ക്വസ്റ്റ്യൻസിൽ സിമിലർ ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത് അത് നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക ഇവിടെ നമ്മൾ ഫ്രാക്ഷന്റെ
फोमिल भिन्न संख्या रूप नमुक नोक इवे नमुक अड़ एक्साप भिन्न संख्या रूप एक्सापा इवे ना सीक्वे वन बै फोर वन बै टू थ्री बै फोर अगले सीक्वेंस अल इत नमुक वे रीति नमुक कोम डिफरस एन काल अर मुका आ रील अल काल अर मुका अल अगर नाम चिंता नमुक कोम डिफरस एलुपा काल अल अब वन बै फोर इन अगले आोजिक निटी ए वन बै टू माइनस कोम डिफरस अल वन बै टू माइनस वन बै फोर अल इंगे वो नमक रू री नमुक एल सी एम वैच्छे अल लेस कंपिटे अलग क्रॉस मल्टिप्लिकेशन अल अब इवड़े न्यूमरेटर डिनोमिनेटर मल्टिप्लाई माइनस ई न्यूमरेटर ई डिनोमिनेटर मल्टिप्लाई डिवाइडेड बाय डिनोमिनेटर अगर पर मनस प्रॉब्लम नमुक मनस वन इंटू फोर अल वन इंटू फोर फोर माइनस वन इंटू टू टू डिवाइडेड बाय फोर इंटू टू एट अल अगर फोर माइनस टू बाय एट अल एत्र वन बै फोर इन നിങ്ങൾക്ക് എൽസിഎം ആണ് എളുപ്പമെങ്കിൽ ഓക്കേ എങ്ങനെ ചെയ്യാം 2 ന്റെ 4 ന്റെ എൽസിഎം എത്രയാണ് 4 ആണ് 2 2 ടൈംസ് ആണ് 2 മൈനസ് 1 അല്ലേ എത്ര കിട്ടും 1 ബൈ 4 അല്ലേ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിക്ക് ചെയ്യാം ഉത്തരം കിട്ടണമേ ഉള്ളൂ അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ മുന്നിലത്തെ സംഖ്യയും പുറകിലത്തെ സംഖ്യയും കൂടി ജസ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു അല്ലേ सब्ट्राक्ट नमुक कन्सर् ऐसी रीतीलाने नमुकेत्र वन बै फोर नम्बर कोम डिफरस इन नमुक याद आदमी पर रीती वे अलग नमुक ईर फोमिले जनरल को पता क्लास बी एस परीक्ष वे मैं निकल प्रॉब्लम वराूपान पटो अब नमुक ए प्लस एन माइनस वण इंटू डी ई फोमिले നമ്മുടെ ഈ സീക്വൻസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ഈ സീക്വൻസിൽ ഉണ്ടോ എന്നാണ് ഇത് വരുന്നുണ്ടോന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കേ എ എത്രയാണ് ഫസ്റ്റ് ടേം ആയ 1/4 പ്ലസ് എൻ നമുക്ക് കാണണം n 1 ഇൻടു കോമൺ ഡിഫറൻസ് എത്രയാണ് 1/4 ഓക്കേ അകത്തേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1/4 പ്ലസ് 1/4 n മൈനസ് 1/4 3 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ഓക്കേ ഇവിടെ 1/4 ഉം 1/4 ഉം ക്യാൻസൽ ആവും അപ്പോൾ എന്ത് കിട്ടും 1/4 n ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ 1/4 പ്ലസ് 1/4 ഉം മൈനസ് 1/4 ഉം എന്നത് ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ വേറെ രീതി ചിന്തിക്കാനെങ്കിൽ 1/4 ന്ന് 1/4 സബ്ട്രാക്ട് ചെയ്തു അത് പോയി ബാക്കിയുള്ളത് 1/4 n ആണ് 1/4 n 3 എന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ एन हॉल नंबर किटनो नमुक चेक किया अब एन नमुक इवडे एंगने नम्मल काणो एन इक्वल टू 3 इवडे इंडे ई 1/4 ने अपर द साइडिलेके कोंडु वरुन्नु अल्ले नमुक परीक्षिक्कु तेट्टि पोवुन्न ओरु एरिया आणद अतायत प्राक्टीस कोरंजवर्क्कु तेट्टि संभविक्कावुन्न ओरु एरिया आणद 1/4 n एन्नु वच्चाल एंताण 1/4 इंटू n अल्ले 1/4 ने n ഇവിടെ ഗുണിച്ചിരിക്കുകയാണ് ഗുണനമാണ് ഗുണനം ഈക്വൽ ടു ന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്തായി മാറും ഹരണമായി മാറും അല്ലേ ഇവിടെ ഇപ്പോ 4n എന്നായിരുന്നെങ്കിൽ അപ്പുറത്തേക്ക് പോവാണെങ്കിൽ 3/4 നാകും അല്ലേ ഗുണനം ഹരണമായി മാറും പക്ഷേ ഇവിടെ എന്താണ് നമുക്കൊരു ഭിന്നസംഖ്യ രൂപത്തിൽ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഹരിച്ച് ബുദ്ധിമുട്ടുന്നതിൽ നല്ലത് എന്താണ് फ्राक्षन अरेप्रोकल वे मल्टिप्लाई चेद मलोच अदायद अवड़े 1/4 अपरती चाड़ा अब 3 × 4 बै वण आगे इपते 1/4 गुणन रूप कूड़े अदरते हरण रूप वरुद पशे नीम्पाइट नंबर मल्टिप्लाई 3 × 4 बै 1 वो अद्क
12 കിട്ടും അല്ലേ 12 എന്ന് വെച്ചാൽ എന്താണ് ഹോൾ നമ്പർ ആണ് ഒരു പൂർണ്ണസംഖ്യയാണ് അല്ലേ അപ്പോൾ നമ്പർ ഓഫ് ടേംസ് നമുക്ക് 12 എന്ന ഒരു ഹോൾ നമ്പർ കിട്ടിയത് കാരണം ഈ 3 എന്ന് പറഞ്ഞ നമ്പർ എന്താണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയിൽ വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി നമുക്ക് എന്ന് നോക്കാം 4 അല്ലേ 4 എന്ന നമ്പർ ഈ സീക്വൻസിന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ചെയ്യേണ്ട കാര്യം എന്താണ് നേരത്തെ നമ്മൾ ഇവിടെ എഴുതിയ 3 ക്ക് പകരം അല്ലേ 4 ഇട്ട് കൊടുത്താൽ മതി അല്ലേ ഒരു എണ്ണം നമുക്ക് ക്ലിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പടവടെ എന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എ പ്ലസ് എൻ മൈനസ് 1 ന്റെ ഡി 4 ആണെന്ന് ചെക്ക് ചെയ്യുന്നു എ എത്രയാണ് 1/4 പ്ലസ് എൻ മൈനസ് 1 ഇൻടു 1/4 അല്ലേ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1/4 പ്ലസ് എൻ 1/4 n minus 1/4 equal to 4 ano kalum kalum poi 1/4 n equal to 4 alle avadna n engane kittum 4 into 1/4 apparthike jaadippam haranathilekku vannu adhaaya reciprocal kondu multiply cheya 4 into 4/1 etra kittum namukku 16 kittum 16 endana ഒരു ഹോൾ നമ്പർ ആണ് ഒരു പൂർണ്ണ സംഖ്യയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം 4 4 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ഭാഗമാണെന്ന് പറയാം അപ്പോൾ നമുക്ക് ബാക്കി കുറേ രീതി പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഇക്വേഷൻ ആയ നമ്മുടെ a plus n minus 1 ന്റെ d നെ നമ്മൾ ഇപ്പോഴേ കൂടെ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിൽ ഇനി നിങ്ങൾ വല്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതാണെങ്കിൽ പോലും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറന്നു പോവില്ല ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ബൈ ഹാർട്ട് ചെയ്യാത്ത രീതി തന്നെ ഓർക്കാനുള്ള ടെക്നിക്ക് നമ്മൾ മുന്നേ മനസ്സിലാക്കി വെച്ച കാര്യമാണ് അല്ലേ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം 4 എന്താണ് നമ്മുടെ സമാന്തര ശ്രേണിയിൽ വരുന്നതാണ് ഈ രീതി ഫോളോ ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും ഇനി ഇതേപോലെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അടുത്ത എക്സാമ്പിൾ എന്താണ് ഇത് ഇതേപോലെ ഒരു ഫ്രാക്ഷൻ തന്നെയാണ് പക്ഷെ അത് തന്നെ ഞാൻ വീണ്ടും ചെയ്യാൻ കാരണം ഇവിടെ നമുക്ക് എന്താണ് ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് 1/2 ആ രീതിയിൽ വരുന്ന ഫ്രാക്ഷനാണ് അത് നമുക്കൊരു സിമ്പിൾ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിലായിരിക്കും നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത് അതെങ്ങനെയാണ് നോക്കാം ഇവിടെ 1/2 3/4 അല്ലേ സിമ്പിളായിട്ട് നമ്മൾ ലോജിക്കായിട്ട് ലോജിക് ഉപയോഗിച്ച് ആലോചിക്കുകയാണെങ്കിൽ 3/4 3/4 കൂട്ടിയാലാണ് 1/2 1/2 3/4 കൂട്ടിയാലാണ് 2/4 ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹയർ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അല്ലേ 3/4 3/4 1/2 ആലോചിക്കുകയാണെങ്കിൽ 3/4 അല്ലെങ്കിൽ 3/4 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് ആലോചിക്കാം ഇനി ഇല്ല നമുക്ക് നമ്മുടെ രീതി തന്നെ പോവുകയാണെങ്കിൽ അല്ലേ കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക 1/2 1 1/2 3/4 1/2 3/4 അല്ലേ 1/2 3/4 കൂടി സബ്ട്രാക്ട് ചെയ്യുന്നു പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം 1/2 ഒരു മിക്സഡ് ഫ്രാക്ഷനിലാണ് അത് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റണം എന്താ ചെയ്യുക 1 × 2 2 + 1 എത്ര വരും 3 ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി 3/2 അല്ലേ 1 × 2 അതായത് നമ്മുടെ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ ഛേദം പ്ലസ് 1 + അംശം അല്ലേ അതാണ് നമ്മുടെ 3 ഈ 2 ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി -3/4 അല്ലേ എൽസിഎം മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം എൽസിഎം 4 ആണ് അല്ലേ 3 2 ടൈംസ് അല്ലേ അപ്പോൾ 6 − 3 = 3/4 3/4 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ഇനി നമ്മൾ എന്ത് ചെയ്യാ അത് എങ്ങനെ ഇക്വേഷനിലേക്ക് വരുന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് 3/4 ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് തന്നിരിക്കുന്ന 3ഉം 4ഉം അല്ലേ നമ്പർ ഓഫ് ടേംസ് എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക നമ്മുടെ ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 × d ആണ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അതും 3/4 ആണ് 3/4 പ്ലസ് എൻ മൈനസ് 1 × കോമൺ ഡിഫറൻസ് എത്രയാണ് 3/4 തന്നെയാണ് അല്ലേ ഇവിടെ നമുക്ക് നേരത്തെ അതേ മെത്തേഡ് 3/4 ഇവിടുന്ന് വെട്ടിപ്പോവും 3/4 + 3/4 n minus
3 by 4 ഇവിടെ ആരെ വെട്ടി 3 by 4 ഉം 3 by 4 ഉം വെട്ടി പോയി അല്ലെങ്കിൽ വേറെ രീതിയിൽ 3 by 4 minus 3 by 4 equals 0 അല്ലേ 3 by 4 n equal to 3 ആണോ നോക്കുവാ അപ്പോൾ n equals 3 into 4 by 3 അല്ലേ 4 into 3 12 by 3 എത്രയാണ് 4 അല്ലേ 4 ഒരു ഹോൾ നമ്പർ ആണ് അതുകൊണ്ട് നമുക്ക് തന്നെ എന്താണ് ഈ ടേം ഈ സീക്വൻസിലേക്ക് വരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ 4 അല്ലേ 4 ഈ സീക്വൻസിൽ വരുന്നോ എന്ന കാര്യം നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ ഇത്രയും ഭാഗം സെയിം ആണ് അല്ലേ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ നമ്മുടെ നമ്പർ അതില് വരുന്നോ നോക്കുക അല്ലേ ഇത്രയും ഭാഗം സെയിം ആണ് 3/4 n 4 ആണോ നോക്കുക ഓക്കേ അപ്പോൾ n equal to 3/4 അപ്പുറത്തേക്ക് പോകുമ്പോൾ into 4/3 അതായത് 4 into 4/3 അല്ല എത്ര വരും 4 into 4 16/3 അല്ലേ 16/3 ഒരു ഹോൾ നമ്പർ ആണോ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഹോൾ നമ്പർ ആണോ അല്ല അല്ലേ 16/3 യെ നമുക്ക് ഹോൾ നമ്പർ ആയി കിട്ടില്ല ആ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി ചിന്തിക്കാം എന്താണ് ഏതെങ്കിലും ഒരു സംഖ്യ 3 ന്റെ മൾട്ടിപ്പിൾ ആണോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം 6+1 എത്രയാണ് 7 7 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ ഇല്ല അതുകൊണ്ട് എന്താണ് 16 ഉം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അത് നമുക്കൊരു ഷോർട്ട് കട്ട് ആണ് അതായത് ഏതെങ്കിലും ഒരു സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ അല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്പിൾ 3 ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ നമ്പറിലെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു നമ്പർ കിട്ടും ആ നമ്പർ 3-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണോ അല്ലയോ നോക്കിയാൽ മതി അതൊരു ഈസി ടെക്നിക്ക് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 16/3 അല്ലേ 5×3 15 ബാലൻസ് വരും അല്ലേ അപ്പോൾ എത്ര കിട്ടും 5.3 ആണ് വരിക അല്ലേ നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും എന്താവില്ല ഹോൾ നമ്പർ ആകില്ല സോറി ഒരു ഫ്രാക്ഷൻ ആകില്ല ഹോൾ നമ്പറേ ആവുള്ളൂ അപ്പൊ 3 നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി 4 കിട്ടിയില്ല അപ്പൊ 3 എന്താണ് സീക്വൻസിൽ വരും 4 നമ്മുടെ സീക്വൻസിൽ വരില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ഏത് സീക്വൻസ് തന്ന ഏത് നമ്പർ തന്നെങ്കിലും നമുക്ക് a+n-1×d എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക n നമുക്കൊരു ഹോൾ നമ്പർ ആണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക ഹോൾ നമ്പർ ആണെങ്കിൽ അത് സീക്വൻസിൽ വരും ഇല്ലെങ്കിൽ വരില്ല ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാം അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇനി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ എക്സാമ്പിളുകൾ ഉണ്ടാകും ഇന്നത്തെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി ചെയ്തു നോക്കുക ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു